ലഡാക്കിലെ മലനിരകളെ സാക്ഷിയാക്കി ലോകത്തിലെ ഏറ്റവും വലിയ പതാക ഉയർത്തി സൈന്യം. ഗാദി ഗ്രാമീണ വ്യവസായ മേഖല തയ്യാറാക്കിയ ത്രിവർണ പതാകയാണ് ലഡാക്കിൽ സൈനികർ സ്ഥാപിച്ചത്. ലേ ലഫ്റ്റനന്റ് ഗവർണർ ആർ കെ മാതൂർ പതാക ഉയർത്തി. കരസേനാ മേധാവി ജനറൽ എം എം നരവനെ, ലഫ്റ്റനന്റ് ജനറൽ വൈ കെ ജോഷി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പതാക അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങ് ഗാന്ധിജയന്തിയുടെ ഭാഗമായിട്ടാണ് സംഘടിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ പതാകയാണ് ലഡാക്കിലെ മലനിരയിൽ ഉയർത്തിയത്. 1000 kg ഭാരമുള്ള പതാകയ്ക്ക് 225 അടി നീളവും 150 അടി വീതിയുമാണുള്ളത്. 57th കരസേനാ എഞ്ചിനീയർ കോറിലെ 150 സൈനികർ ചേർന്നാണ് ചെങ്കുത്തായ മലനിരയിൽ 2000 അടി ഉയരത്തിലേക്ക് ത്രിവർണ പതാക എത്തിച്ചത്. പ്രത്യേകം കാലുകൾ നാട്ടി മലഞ്ചെരുവിൽ ചരിഞ്ഞു നിൽക്കുന്ന വണ്ണം സ്ഥാപിച്ച പതാകയ്ക്ക് മേൽ ചാർത്തിയിരിക്കുന്ന തൂവുള്ള തുണി ഒഴികെ മാറും വിധമാണ് ത്രിവർണ പതാക അനാച്ഛാദനം ചെയ്തത്. ഗാന്ധിജയന്തി ദിനത്തിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികൾ ദേശീയഗാനവും ദേശഭക്തി ഗാനങ്ങളും ആലപിച്ചു. 2 ദിവസമായി ലഡാക്കിൽ ജനറൽ എ എം നരവന പര്യടനത്തിലാണ്. സൈനിക ക്യാമ്പുകൾ സന്ദർശിച്ച നരവനെ അതിർത്തിയിലെ സ്ഥിതിഗതികളും നിരീക്ഷിച്ചു. ലഡാക്ക് ഉൾപ്പെടെയുള്ള ഇന്ത്യ ചൈന അതിർത്തി പ്രദേശത്ത് വിന്യസിച്ചിട്ടുള്ള സൈനികരുടെ എണ്ണം ചൈന വർദ്ധിപ്പിച്ചതായി നരവനെ പറഞ്ഞു. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനു വേണ്ടി അതിർത്തിയിലെ സൈനിക താവളങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു നരവനെ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം സംഘർഷബാധിതമായി കിടന്നിരുന്ന പ്രദേശങ്ങളിൽ നിന്നും സൈനികരെ പിൻവലിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന അവസരത്തിലാണ് ചൈന അതിർത്തിയിലെ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി കൂടുതൽ സൈനികരെ നിയോഗിച്ചിരിക്കുന്നത്. ചൈനയുടെ ഈ നീക്കം ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. അതിർത്തിയിൽ ഏതു രീതിയിലുള്ള പ്രകോപനം നേരിടാനും ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്നും അയൽരാജ്യത്തിന്റെ നീക്കങ്ങൾ അതീവ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നതെന്നും നരവനെ പറഞ്ഞു. ചൈനയുടെ നിലവിലെ സൈനിക ശക്തിക്ക് അനുസൃതമായ നവീകരണങ്ങൾ ഇന്ത്യൻ സൈന്യവും നടത്തുന്നുണ്ടെന്ന് നരവനെ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 6 മാസമായി ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതിഗതികൾ ശാന്തമാണെന്നും ഈ മാസം നടക്കുന്ന 13th സമാധാന ചർച്ചയ്ക്ക് ശേഷം അതിർത്തിയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നും സൈനിക മേധാവി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മനേഷ്യൻ മീഡിയ.